മനുഷ്യ ദുഃഖങ്ങളുടെ മൂലകാരണം എനിക്കറിയാം മനസ്സിന്റെ ഉള്ളിൽ ഇക്കാര്യം ആഴത്തിൽ തറഞ്ഞിരിക്കുന്നു വളരെ മോശമായി വികലമായ രീതിയിൽ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടോ ബന്ധുവിനോടോ ഇത് പറഞ്ഞാൽ ഞാനൊന്ന് ആശ്രമത്തിൽ പോവുകയാണ് ഒരു മൂന്ന് ദിവസത്തേക്ക് അവർ വളരെ സഹതാപത്തോടെ ഒന്ന് നോക്കും എന്നിട്ട് ചോദിക്കും എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ആശ്രമത്തിൽ പോകുന്നത് എന്തെങ്കിലും മുറിവുണക്കാനാണ് ഒരാശ്വാസം കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിന് കാര്യമായി എന്തെങ്കിലും സംഭവിച്ചിരിക്കണം അല്ലെങ്കിൽ ഒന്നിനും വയ്യാത്ത തരത്തിൽ വയസ്സായിരിക്കണം അല്ലെങ്കിൽ ആശ്രമത്തിൽ എന്തിനാണ് പോകുന്നത് ഈ പ്രശ്നം ഈ സംസ്കാരത്തിലേക്കും നുഴഞ്ഞു കയറിയിരിക്കണം അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു പാതി ജീവിതം മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അല്ല പാതി ജീവിതമാണെങ്കിൽ ഭാഗികമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതൊരു വലിയ പീഡനം തന്നെയാണ് നിങ്ങളിൽ പലരും സയൻസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് തവളയും പാറ്റെയും ഒക്കെ ചീറ് തുറന്നു കാണും ചെയ്തിട്ടില്ലേ വളരെ നല്ല ജീവികളായിരുന്നു എന്നാൽ അവരുടെ ഹൃദയവും കരളും വൃക്കയും കാണാൻ വേണ്ടി നിങ്ങൾ അവരെ കീറി പാതി ജീവിതം പകുതിയായി ജീവിക്കുന്നത് പീഡനമാണ് നിങ്ങളത് കണ്ടിട്ടില്ലേ എല്ലായ്പ്പോഴും പാതി ചത്ത് ജീവിക്കുന്നത് പീഡനമാണ് ആ പീഡനത്തിലൂടെയാണ് സമൂഹത്തിന്റെ നല്ലൊരു ഭാഗം കടന്നു കാരണം അവർ ഭാഗിക ജീവിതങ്ങളാണ് അവരിലെ ഒരു പാതി ഭാഗം മാത്രമേ ജീവനോടെ ഉള്ളൂ ശാരീരികവും മാനസികവുമായ തലങ്ങൾ ബാക്കി മരിച്ചിരിക്കുകയാണ് പാതി മരിച്ചവർ അവർക്ക് ജീവിതത്തിലെല്ലാം തന്നെ പീഡനമാണ് അവർ അറിവില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്നു വിദ്യാഭ്യാസം അവർക്ക് പീഡനം തന്നെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നു അവർക്ക് സമ്പന്നതയും കഷ്ടതയാണ് ഒറ്റക്കിരിക്കുന്നത് വലിയ കഷ്ടതയാണ് ബന്ധങ്ങളും വലിയ പീഡനമാണ് അവർ കല്യാണം കഴിച്ചില്ലെങ്കിൽ കഷ്ടപ്പെടുന്നു അവർ കല്യാണം കഴിച്ചാലോ അവർ അവർക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ ദുഃഖം എന്നാൽ കുട്ടികൾ ഉണ്ടായാലോ അവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തിന്നാൻ വരും തിന്നാൻ വരും കുട്ടികൾ എന്താണ് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് രക്ഷിതാക്കൾക്ക് അതും കഷ്ടതയാണ് നിങ്ങൾ മനുഷ്യർ ദുഃഖിക്കാത്ത എന്തെങ്കിലും ഒരു വിഷയം ഒന്ന് കാണിച്ചു തരൂ ദുഃഖഭാവം പ്രകടിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു ജീവിതാനുഭവത്തിൽ എന്തിനും ഏതിനും അവർക്ക് ദുഃഖം തന്നെ ജീവിതം മാത്രമല്ല ഇനിയും വന്നിട്ടില്ലാത്ത മരണത്തെക്കുറിച്ച് ചിന്തിച്ചവർ ദുഃഖത്തിലാണ് നോക്കൂ തനിക്ക് വേണ്ടി ഒരു പിരമിഡ് പണിയാനാണ് അവർ ചിന്തിക്കുന്നത് ചുരുക്കത്തിൽ ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും മനുഷ്യന് ദുഃഖം തന്നെ ഇത് നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഏകാന്തതയല്ല സൗഹൃദങ്ങളല്ല നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് പണമല്ല നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ദാരിദ്ര്യവുമല്ല കഷ്ടപ്പെടുത്തുന്നത് കഷ്ടപ്പെടുന്നത് ആദ്യജീവനായി ജീവിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണ നിങ്ങൾ ശ്രമിക്കുന്നത് പണത്തിലൂടെയോ മദ്യത്തിലൂടെയോ ലൈംഗികതയിലൂടെയോ മലകയറുന്നതിലൂടെയോ ആശ്രമ സന്ദർശനത്തിലൊക്കെയാണ് ഇങ്ങനെ പല വിധത്തിൽ മനുഷ്യൻ ജീവിത പൂർണതയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നാൽ അത് ഇനിയും സംഭവിക്കേണ്ടി അവിടെയും ഇവിടെയും ഉണർവിന്റെ ചില നുറുങ്ങ് വെട്ടങ്ങൾ എന്നാൽ അത് വീണ്ടും ഇല്ലാതാകുന്നു ഇങ്ങനെ ആളുകൾ പാതി ജീവനായി സദാ ജീവിക്കുന്നത് മൂലം സുഖേച്ഛ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന ഘടകമായിരിക്കും വളരെ പ്രധാനമായത് അതില്ലെങ്കിൽ നിലനിൽക്കാനാവാത്ത മറ്റേ സുഖാനുഭൂതിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ തലപ്പത്തിരിക്കുക നിങ്ങൾ ജീവിക്കുന്നത് അർത്ഥചേതനോടെയാണെങ്കിൽ ഭൗതികത മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഖേച്ഛയായിരിക്കും നിങ്ങൾ പൂർണ്ണ ചേതനയിലാണെങ്കിൽ നിർവൃതി ആനന്ദം അകാരണമായൊരു ഉന്മാദം ഇവയെല്ലാം അനുഭവിക്കും ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഉന്മാദത്തിന്റെ ഒരു തിരിയിളക്കമുണ്ടാവുന്നു ഒരു ശല്യം തന്നെയാണ് കാരണം സുഖേച്ഛയുടെ ചിന്ത തന്നെ അതോടെ ആവിയായി പോകും മദ്യത്തിനായുള്ള അന്വേഷണം സുഖാനുഭൂതിക്കായുള്ള എല്ലാ അന്വേഷണങ്ങളും മനസ്സിൽ നിന്ന് ആവിയായി പോകും കാരണം നിങ്ങൾ പൂർണ്ണചേതയിലാണ് പൂർണ്ണചേതനയിലാകുമ്പോൾ സുഖേച്ഛ അപ്രത്യക്ഷമാകുന്നു അർദ്ധചേതനയിലാണ് ജീവിക്കുന്നതെങ്കിൽ സുഖാനുഭൂതി വളരെ വളരെ പ്രധാനമായ ഒരു വിഷയമാണ്